ഹായ് നൻ പകൽ മയക്കം എന്ന സിനിമ കണ്ടു ഈ സിനിമ എത്രമേൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും മമ്മൂട്ടിയുടെയാണോ അത്രത്തോളമോ ഏറെയോ ഇത് തേനീശ്വറിൻ്റെ സിനിമയാണ് തേനീശ്വർ എന്ന ക്യാമറ പേഴ്സൺ സുന്ദരമായി വരച്ചു വെച്ച ഫ്രെയിമുകളുടെ സിനിമയാണ് തമിഴ്നാട്ടിലെ വളരെ സാധാരണമായിട്ടുള്ള ഒരു ഗ്രാമത്തെ അവിടുത്തെ നീലച്ചുമരുകളെയും പച്ചക്കട്ടിളുകളെയും ചാണകവരളിയെയും പാടങ്ങളെയും മരത്തണലുകളെയും ടാസ്മാക്കിലെ പച്ചയും ചുവപ്പും ട്യൂബ്ലൈറ്റുകളെയും എല്ലാം വിശേഷണങ്ങൾക്ക് വിവരിക്കാൻ അസാധ്യമായ വിധം സുന്ദരമായി പകർത്തി വെച്ചിരിക്കുന്ന സിനിമ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിമുകളാണ് നൻപകലിൽ ഭൂരിഭാഗവും വരുന്നത് തുടക്കത്തിലെ ലോഡ്ജിനകത്തെ സീനും ആളുകൾ ടിക്കിത്തിരികെയിരിക്കുന്ന ഒരു ബസ്സും എന്ന് തുടങ്ങി ഗ്രാമത്തിലെ ഇടുങ്ങിയ വഴികളിലേക്കും വീടകങ്ങളിലേക്കും പാടത്തിന്റെ വിശാലതയിലേക്കും നീങ്ങുമ്പോഴും ഏറ്റവും സാധാരണമായിട്ടുള്ള കാഴ്ചകളിലെ ഏറ്റവും സുന്ദരഭായവങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈശ്വർ ക്യാമറയ്ക്ക് പിന്നിൽ ആ കാഴ്ചയിൽ ആഴ്ന്നിരിക്കുകയാണെന്ന് നമുക്ക് ഓരോ ഫ്രെയിമ് കാണുമ്പോഴും തോന്നിപ്പോകും നൻപകലിൽ നാടകവും സിനിമയും കലർന്നിരിക്കുകയാണ് സാരഥി തിയേറ്റേഴ്സ് എന്ന നാടക ട്രൂപ്പ് ഒരിടത്ത് എന്ന നാടകം നാടകം കളിക്കാൻ പോയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരമാ പരാമർശങ്ങൾ വരുന്ന ഡയലോഗുകൾ എന്നു തുടങ്ങി പുറംതലത്തിലുള്ള കാര്യങ്ങളാണ് അവയിൽ ചിലത് പിന്നെ അവസാനത്തെ ടൈറ്റിലുകൾ എഴുതുന്നതിനൊപ്പം തിലകന്റെയും ജോസ് പല്ലിശ്ശേരിയുടെയും നാടകകാലത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങളും വരുന്നുണ്ട് തിലകൻ എന്ന നാടക ട്രൂപ്പിന്റെ ഒരു ലീഡറെക്കുറിച്ച് സിനിമയിലും പരാമർശിക്കുന്നുണ്ട് പഴയ തമിഴ് സിനിമാ ഡയലോഗുകളും പാട്ടുകളുമാണ് നൻപകലിലെ ബീജിയം സിനിമയിലെ സന്ദർഭങ്ങളുമായി ചേർന്നു പോകുന്ന അതിന്റെ പ്രതിഫലനങ്ങളെന്ന് പറയാനാകുന്ന നിലയിലാണ് ഇവ പലതും കടന്നു വരുന്നത് ഇനി ആ ഒരു ബ്രില്യൻസ് കാണുന്നവർക്ക് എല്ലാവർക്കും പിടികിട്ടിയില്ലെങ്കിലും സിനിമയുടെ ആസ്വാദനത്തിന്റെ രസച്ചരടിൽ പ്രേക്ഷകരെ ചേർത്ത് കെട്ടുന്നതിൽ ഈ ബീജിയം അനിവാര്യ ഘടകമാകുന്നുണ്ട് അതുകൂടാതെ ചില ഫ്രെയിമുകളുണ്ട് കൺമണിയും മുത്തും സാലിയും മകനും ഒരുമിച്ച് വരുന്ന ചുറ്റും നിൽക്കുന്ന ഓരോരുത്തരോടുമായി നിങ്ങൾക്കെന്നെ ഓർമ്മയില്ലേ എന്ന് ജെയിംസ് ചോദിക്കുന്ന സ്റ്റേജിനെ ഓർമ്മിപ്പിക്കുന്ന ചില ഫ്രെയിമുകൾ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നാടകത്തോടും സിനിമയോടും കണ്ണിലുടക്കുന്ന സാമ്യതകൾക്കപ്പുറം അഭിനേതാക്കളുടെ അഭിനയ പാഠവത്തിനുള്ള വിശേഷണങ്ങളുടെ അവസാന വാക്കായ പരകായ പ്രവേശത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ സിനിമ ബസ്സിൽ നിന്നിറങ്ങി നടന്ന് സുന്ദരത്തിന്റെ വേഷങ്ങൾ ധരിച്ച് ജെയിംസ് ആ ഗ്രാമമെന്ന തട്ടിലേക്ക് കയറി നിൽക്കുകയാണ് പിന്നീട് അവിടെ സുന്ദരം മാത്രമേ ഉള്ളൂ മധുരം ഇഷ്ടമില്ലാത്ത ജെയിംസ് സുന്ദരത്തിന് ഇഷ്ടമായതുകൊണ്ട് ചായയിൽ വീണ്ടും മധുരം ചേർക്കുന്നു അറും പിശുക്കിൽ നിന്നും അടുക്കളയിലെ പാത്രങ്ങളിൽ പൊടികൾ നിറച്ചു വെക്കുന്നു ഭാര്യയോടും കുട്ടിയോടുമുള്ള സ്നേഹം തുറന്നു തന്നെ പ്രകടിപ്പിക്കുന്നു നിരീശ്വരവാദിയിൽ നിന്നും കടുത്ത ഈശ്വര വിശ്വാസിയാകുന്നു ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നു മറ്റുള്ളവർക്കായി ആടുന്നു പാടുന്നു അവരെ പൊട്ടിച്ചിർപ്പിക്കുന്നു അങ്ങനെ ജെയിംസ് പൂർണമായും സുന്ദരനായി മാറുന്നു പരകായ പ്രവേശം പൂർത്തിയാക്കുന്നു ചിത്രത്തിൽ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ മാനസിക പ്രശ്നമോ ആത്മാവ് കയറിയതോ എന്നൊന്നും വേർതിരിച്ചു പറയുന്നില്ലെങ്കിലും ഒരു അഭിനേതാവ് കഥാപാത്രമായി മാറുന്ന പ്രക്രിയയെ അടിത്തട്ടിൽ വെച്ചാണ് ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോകും മമ്മൂട്ടി എന്ന അഭിനേതാവ് വീണ്ടും വീണ്ടും തേച്ചുമിക്ക് എത്തുന്നതിന്റെ ആവിഷ്കാരം കൂടിയാണ് നൻപകൽ നേരത്ത് മയക്കം ജെയിംസിന്റെ മലയാളവും സുന്ദരത്തിന്റെ തമിഴും മാത്രമല്ല ഇരു കഥാപാത്രങ്ങളുടെയും ബോഡി ലാംഗ്വേജ് സുന്ദരത്തിന്റെ ശരീരഭാഷയിലേക്ക് ജെയിംസ് എത്തുന്ന ആ സൂക്ഷ്മമായ ട്രാൻസ്ഫോർമേഷൻ സുന്ദരവും ജെയിംസും തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അപ്പോഴത്തെ ഞെട്ടലും വേദനയുമെല്ലാം അതിമനോഹരമായാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് സുന്ദരം ഇങ്ങനെയായിരിക്കുമോ തമിഴിൽ സംസാരിക്കുകയെന്ന് ഇടയ്ക്ക് തോന്നിയിരുന്നെങ്കിലും ജെയിംസ് ആണല്ലോ അതെന്ന് ആലോചിക്കുമ്പോൾ ആ തോന്നലും വിട്ടൊഴിഞ്ഞിരുന്നു മമ്മൂട്ടി മാത്രമല്ല ഈ സിനിമയിൽ ഓരോരുത്തരും ഗംഭീരമായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ജെയിംസിന്റെയും സുന്ദരത്തിന്റെയും ഭാര്യമാരായി എത്തിയവരുടെ കാസ്റ്റിങ്ങിൽ മാത്രമാണ് ചെറുതായി ഒരു പാളിച്ച തോന്നിയത് ചുറ്റുമുള്ളവരിൽ നിന്നും അവർ എന്തുകൊണ്ടോ മാറി നിൽക്കുന്നത് പോലെ തോന്നിയിരുന്നു മറ്റൊരു കാര്യം സിറ്റുവേഷണൽ കോമഡികളാണ് സിനിമയിലുടനീളം അശോകനാണ് ആ കോമഡികളുടെ ഉസ്താദ് ചിത്രത്തിൽ എല്ലാവരും പാതി മയക്കത്തിലും പതുക്കെയും നീങ്ങുമ്പോൾ അടുത്ത ദിവസം റേഷൻ കട തുറക്കാനുള്ളതിന്റെ ധൃതി ആവർത്തിച്ചു പറഞ്ഞ് സിനിമയ്ക്ക് ആവശ്യമായ വേഗത കൊടുക്കുന്നത് അശോകന്റെ കഥാപാത്രമാണ് ടോയ്ലറ്റ് ഇല്ലാത്തതിനെ കുറിച്ച് സ്ത്രീകൾ പറഞ്ഞു ചിരിക്കുന്നതും ജെയിംസിനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലെ ചില ഡയലോഗുകളും അങ്ങനെ തുടങ്ങി കോമഡിക്കായി പ്രത്യേകം പാകം ചെയ്തു വെച്ചതല്ലാത്ത എന്നാൽ കാണുന്നവരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നിരവധി സീനുകൾ ഈ സിനിമയിലുണ്ട് ഇനി ലിജോ ജോസ് പല്ലിശ്ശേരിയിലേക്ക് വന്നാൽ ഒരു മുൻവിധികൾക്കും കണക്ക് കൂട്ടലുകൾക്കും ഒതുക്കി വെക്കാനാകാത്ത സംവിധായകനാണ് ലിജോ ജോസ് പല്ലിശ്ശേരി അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചോ അതിന്റെ ഓണറോ പേസോ ഇമോഷൻസോ എന്തെങ്കിലും ഒന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒന്നൊഴികെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ലിജോ പറയുന്നത് പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മനുഷ്യ മനസ്സുകളായിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും കഥാപാത്രങ്ങൾ എന്നത് ഒരിടത്ത് ജെയിംസിനെ പിടിക്കാനായ ആളുകൾ ഓടുന്ന ചുരുക്കം ചില ഫ്രെയിമുകളിൽ മാത്രമാണ് അടുത്തിടെ ഇറങ്ങിയ ചുരുളിയിലെയും ജല്ലിക്കെട്ടിലെയും എല്ലാം ലിജോയെ ഓർമ്മ വന്നത് ഒരിക്കലും നൻപകൽ സിനിമയിലെ പോലെ ഒരു കളർ ടോണിലും പേസിലും ലിജോയിൽ നിന്ന് ഒരു സിനിമ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം മുൻ ചിത്രങ്ങൾ വെച്ച് തന്നെ കുറിച്ച് പ്രേക്ഷകരുണ്ടാക്കുന്ന ധാരണയെല്ലാം കാറ്റിൽ പറത്തി പുതിയ ചിത്രത്തിന് വഴിവെട്ടുന്ന ലിജോ നൻപകലിലും ആ പതിവ് തെറ്റിക്കുന്നില്ല ലിജോയുടെ കഥയ്ക്ക് ഏറ്റവും സുന്ദരമായ ഉൾക്കോടെയുള്ള ചലച്ചിത്ര ഭാഷ്യമൊരുക്കാൻ എസ് ഹരീഷിന്റെ തിരക്കഥയ്ക്ക് കഴിയുന്നുണ്ട് തമിഴും മലയാളവും കലർന്നെത്തുന്ന ഭാഗങ്ങളെ കഥാപാത്രങ്ങളുടെ സ്വഭാവം വെളിവാക്കുന്ന ഡയലോഗുകളെ സ്വാഭാവികമായ നർമ്മത്തെ അങ്ങനെ എല്ലാത്തിനെയും സ്വപ്നവും മയക്കവും യാഥാർത്ഥ്യവും കെട്ടുപിണഞ്ഞെത്തുന്ന നൻപകലിൽ എസ് ഹരീഷ് ഒരു ഏച്ചുകൂട്ടലും ഇല്ലാതെ കോർത്തുവെക്കുന്നു ജോസ് പെല്ലിശ്ശേരിയും എസ് ഹരീഷും ഒന്നിച്ചു കെട്ടിപ്പൊക്കിയ മയക്കത്തിന്റെ പൂർണ്ണത എന്ന് തോന്നിയ ഒരു ഭാഗമുണ്ട് അവസാനത്തിലേക്കാണത് നാടക ടീമിനൊപ്പം വേളാങ്കണ്ണിയിൽ എത്തിയ ജെയിംസ് ഒരു ദിവസം പെട്ടെന്ന് രണ്ടു വർഷം മുൻപ് കാണാതായ സുന്ദരമായി മാറുകയാണ് ഏറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ ഉച്ചമയക്കത്തിനിടയിൽ കണ്ടുമുട്ടുന്നുണ്ട് വളരെ ബ്ലറായ ഫ്രെയിമിൽ മുണ്ടെടുത്ത് നിൽക്കുന്ന അവ്യക്തമായൊരു രൂപം പേരോ വിളികളോ പശ്ചാത്തലമോ ഒന്നുമില്ലാതെ വരുന്ന ആ സുന്ദരത്തിന്റെ സന്തോഷവും സങ്കടവും എവിടെ നിന്നോ നമ്മുടെ ഉള്ളിലേക്ക് എത്തും സുന്ദരം ജെയിംസിനോട് കണ്ണീർ അടക്കി പിടിച്ച് നന്ദി പറയുകയായിരിക്കാം എന്ന് തോന്നി ഒരു വാക്കുപോലും പറയാതെ ജെയിംസും സുന്ദരവും നടത്തുന്ന ആഴമേറിയ ആ കൈമാറ്റം കണ്ടിരിക്കുമ്പോഴേ ഉള്ളിൽ തറച്ചത് മറക്കാനാകില്ല ചില സിനിമകൾ അവ കണ്ടതിന് ശേഷം ആ സിനിമ ഉള്ളിൽ അവശേഷിപ്പിക്കുന്ന അനുഭവം കൂടെ പോരാറുണ്ട് തിയേറ്റർ വിട്ടിറങ്ങിയ ശേഷവും നൻപകൽ നേരത്ത് മയക്കം നൽകിയ അനുഭൂതി പൊതിഞ്ഞു നിന്നിരുന്നു തിരക്കുള്ള റോഡിനരികിലൂടെ നടക്കുമ്പോഴും എവിടെയോ എന്തൊക്കെയോ പതുക്കെയായിരുന്നു വളരെ നേർത്ത ശബ്ദത്തിൽ ഒരു പഴയ തമിഴ് പാട്ട് കാതിനോട് ചേർന്ന് മൂളുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊരു അനുഭൂതിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്നിൽ അവശേഷിപ്പിച്ചത് സിനിമ കണ്ടവർക്ക് എന്തൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് തീർച്ചയായും കമൻ്റുകളിൽ പറയണം